ആസ്വദിച്ചവർ തിരിച്ചറിഞ്ഞ് യാഥാർത്ഥ്യം ഇവിടെ വിളിച്ചു പറയും. ഈ ലോകത്ത് എത്ര എത്ര സുഗന്ധങ്ങൾ
അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഓരോ സുദിനങ്ങളെയും
കാര്യം കാതോർത്തിരുന്നുകൊണ്ട് രംഗത്തിറങ്ങി നമ്മൾ വേണ്ടുന്ന തോരണങ്ങൾ എന്തൊരു സുന്ദരമാണ്. അതുപോലെ തന്നെ വർണ്ണ ലൈറ്റുകൾ ഫിറ്റ് ചെയ്ത് അതുപോലെ തന്നെ വീടുകൾ വൃത്തിയാക്കി മൗലിദിന്റെ സദസ്സുകൾ ഒരുക്കി വളരെ ആഹ്ലാദത്തോടുകൂടെ ഇറങ്ങി തിരിച്ച നമ്മൾ നമ്മളുടെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീര് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ മഹബ്ബത്തിലായി ഉറ്റി വീണിട്ടുണ്ടെങ്കിൽ അത് വെറുതെയാകില്ല. ആ മഹബ്ബത്തിന്റെ കണ്ണുനീരോടുകൂടെ നമ്മളെ കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ എത്തിക്കാൻ മാത്രം പര്യാപ്തമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന നേതൃത്വം. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, ഒരുപാട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. ഏതായാലും ഈ റോഡ് സൈഡിൽ നിന്നുകൊണ്ട് ഇത്രയും നീണ്ട സംസാരത്തിന് വേദിയല്ലോ എന്ന് മനസ്സിലാക്കി ഞാൻ അവസാനിപ്പിക്കുന്നു. അള്ളാഹു തആല നമ്മുടെ ഈ സംഗമങ്ങളെല്ലാം ഐക്യത്തിന്റെ സംഗമങ്ങളായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ നമ്മുടെ കുഞ്ചലം ജമാഅത്തിന്റെ അജയ്യനായ പ്രസിഡന്റ് സൗകത്ത് അൽഹംദുലില്ലാ, അതുപോലെ തന്നെ ഈ കൊടക്കേരിയുടെ നേതൃത്വമായ നാസർ സാഹിബും എപ്പോഴും രണ്ട് നാടുകളും തമ്മിൽ എല്ലാ വിഷയങ്ങളും പരസ്പരം സംബന്ധിച്ച് പരസ്പരം ചർച്ച ചെയ്ത് പരസ്പരം ആലോചിച്ച് അതുപോലെ തന്നെ കൂടിച്ചേരാവുന്ന വിഷയങ്ങളിലെല്ലാം കൂടാനും ഒരുമിക്കാനുമുള്ള എല്ലാ വേദികളും ഒരുക്കുന്ന രണ്ട് നേതൃത്വങ്ങളാണ്. അവരോടുകൂടെ ചേർന്ന് നിന്ന് രണ്ട് നാടുകളിലും ഭാരവാഹികളായി നിൽക്കുന്നവർ, അതുപോലെ രണ്ട് നാട്ടിലെയും എല്ലാ മെമ്പർമാരും എല്ലാവർക്കും എല്ലാ നബിദിനത്തിന്റെ സന്തോഷങ്ങളും അറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലുള്ള സംഗമങ്ങൾ ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഐക്യത്തിന്റെ സന്ദേശം വിളിച്ചോതുന്ന സംഗമങ്ങൾ ജീവിതത്തിൽ ആയുസ്സിൽ ധാരാളമായി അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഇവിടെ അഫീസ് സയ്യിദ് ഉസ്താദിനെ പോലുള്ള പണ്ഡിത നേതൃത്വങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പ്രവർത്തനങ്ങളൊന്നും ഒരിക്കലും കൂത്താട്ടമായി പോകാതെ വഴിവിട്ട് ആഘോഷങ്ങളായി പോകാതെ എല്ലാം ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ മഹബ്ബത്തിൽ ഒതുക്കി നിർത്തിയിട്ട് എങ്ങനെയൊക്കെ ആഘോഷിക്കാം, എങ്ങനെയൊക്കെ ആഹ്ലാദിക്കാം, അതിനുള്ള നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകുന്ന പണ്ഡിത വര്യരാണ് ഇവിടെ അണിനിരന്ന് നിൽക്കുന്നത്. അത് എല്ലാ നാടുകളിലും അവരുടെ പിന്നിൽ അനുസരണയോടുകൂടെ നിൽക്കുമ്പോഴാണ് മാതൃകാപരമായ ഘോഷയാത്രകൾ നടക്കുന്നത്, മാതൃകാപരമായ റാലികൾ നടക്കുന്നത്. ആ അത് ഒരിക്കലും തന്നെ ഇതുപോലുള്ള സന്തോഷവേളകളിൽ ആഹ്ലാദവേളകളിൽ ഇതൊക്കെ ശരഅ് അനുവദിച്ച ഇസ്ലാം അനുവദിച്ച ആഘോഷങ്ങളായതുകൊണ്ട് തന്നെ ഒരിക്കലും തന്നെ ഇതിൽ കലർപ്പ് വന്നു ചേരാതെ മായം വന്നു ചേരാതെ ഒരു പ്രച്ഛന്ന വേഷങ്ങൾ ധരിച്ചോ അതുപോലെ തന്നെ ആഭാസങ്ങൾ സൃഷ്ടിച്ചോ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞോ എന്തെങ്കിലും കാട്ടിക്കൂട്ടലുകൾ നടത്തിയോ ഒരിക്കലും തന്നെ ഇതുപോലുള്ള ഘോഷയാത്രകളെ ഒരാളും അനുഗമിക്കരുത്. അൽഹംദുലില്ലാഹ് ഇവിടെ രണ്ട് നാട്ടിലെയും ഘോഷയാത്ര മാതൃകാപരമാണ്. ഇവിടെ നിന്ന് കൊടക്കേരിയിലുള്ള ഘോഷയാത്ര അങ്ങോട്ട് പോകുമ്പോൾ ഈ റാലിയുടെ ഇങ്ങോട്ട് വരുന്ന റാലിയുടെ ഒന്നാമത് നിൽക്കുന്ന ആൾ മുതൽ അവസാനം വരെയുള്ള ആളുകളെ കണ്ടുകൊണ്ടാണ് കൊടക്കേരിയിലെ നിവാസികൾ അങ്ങോട്ട് നടന്നു നീങ്ങിയത്. അവരോട് ചോദിച്ചു നോക്കണം ഈ റാലിയുടെ അച്ചടക്കം എന്താണെന്ന്. അവർ പറയും അതേപോലെ തന്നെ നമ്മൾ ഈ നിങ്ങളുടെ ഈ നാട്ടിലെ റാലിയുടെ സൗന്ദര്യവും സന്തോഷവും ആഹ്ലാദവും അഭിമാനവും വളരെ ചെറുപ്പക്കാരുടെ ആവേശവും എല്ലാം അങ്ങോട്ട് നടന്നു നീങ്ങുമ്പോഴും ഞങ്ങൾ കണ്ടു എടുത്തു മാറ്റാൻ ഒരു മൈനസ് പോയിന്റും ഇല്ല എന്നതാണ് ഈ രണ്ട് നാട്ടിന്റെയും നേതൃത്വത്തിന്റെ കീഴിൽ നടന്നു വരുന്ന ഈ ഘോഷയാത്രയുടെ അഭിമാനം. ഇത് കാലാകാലങ്ങളിൽ നാടുകളിൽ നിലനിൽക്കണം, അള്ളാഹു നിലനിർത്തട്ടെ. ഒരിക്കലും തന്നെ ഇതിനെ വഴിവിട്ടു പോകാൻ ഒരാളും കുറച്ച് പുതിയ തലമുറയിൽ നിന്ന് എന്തെങ്കിലും ആഹ്ലാദങ്ങളുടെ പേരിൽ എന്തെങ്കിലും കൂത്താട്ടങ്ങളുടെ പേരിൽ എന്തെങ്കിലും സൃഷ്ടിച്ച് ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ ഒരാളും ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിക്കുന്നവരെ നന്നാക്കി ഈ ഒരു ശൈലിയിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. തങ്ങളുടെ റബീഉൽ അവൽ 12-ന്റെ തിങ്കളാഴ്ചയില് മദീനയിലേക്കുള്ള ആഗമനത്തോടുകൂടെ മദീന മുഴുവനും പ്രകാശിച്ചു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു പ്രകാശമാണ് ഇന്ന് റബീഉൽ അവൽ 12-കൾ നമ്മുടെ നാടുകളിലേക്ക് വന്നണയുമ്പോൾ നാടും നഗരവും പള്ളിയും മദ്രസവും പരിസരവും മുഴുവനും പ്രകാശിതമാകുന്നത് അന്ന് മദീനയിൽ ആ പ്രകാശിച്ച മാതൃകയുടെ പിൻബലത്തിലാണ്. എന്നാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് മദീനയിലേക്ക് കടന്നു വരുമ്പോൾ റോഡ് സൈഡുകളിൽ മുഴുവനും കുഞ്ഞുങ്ങളുണ്ട്, സ്ത്രീകളുണ്ട്, ഉമ്മമാരുണ്ട്, എല്ലാവരും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അത് മദീനയിലേക്ക് അന്ന് തങ്ങൾ കടന്നു വരുമ്പോൾ ആഹ്ലാദം പറഞ്ഞ് സന്തോഷം പറഞ്ഞ് തലഅൽ ബദ്ർ പാടിയിട്ട് എല്ലാവരും റോഡ് സൈഡുകളിലും വഴികളിൽ മുഴുവനും ജനനിബിടമായിരുന്നു. ഇന്ന് ഈ റബീഉൽ അവൽ 12-ന്റെ പുലരിയിലും നമുക്ക് അത് അനുഭവപ്പെടുന്നു. അള്ളാഹു ഈ ആഘോഷത്തെ ആഘോഷമായി ഏറ്റെടുത്ത മുഴുവൻ ആളുകൾക്കും ജീവിതത്തിന്റെ സർവ്വ സന്തോഷങ്ങളും അള്ളാഹു നൽകട്ടെ. സർവ്വ ആഹ്ലാദകരമായ ജീവിതം ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നൽകട്ടെ.